ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മരുതോകര ഒരു കനാലിൻ്റെ അകത്താണ്. ഞാനും അജ്മലുണ്ട് എൻ്റെ കൂടി. അപ്പോൾ കനാലിൻ്റെ അകത്താണ് ഞാളിപ്പോൾ ഉള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മെഞ്ഞാന്ന് രാത്രിക്ക് ഇവിടെ ഈ കനാലിൽ ഉരുള് പൊട്ടി. സാധാരണ ഉരുള് പൊട്ടലിങ്ങളെല്ലാം കേൾക്കലുണ്ടാകുമ്പോൾ പുത്തുമലയിലെല്ലാം പോയിക്ക്. അതെല്ലാം എന്താ പറയണ്ടേ, വലിയ വലിയ പ്രദേശങ്ങൾ പിന്നെ മഴക്കാലത്തെല്ലാം മൊത്തമായിട്ട് ഇളകിപ്പോകുന്നതാണ്. ഇത് കനാലിൽ ഉരുള് പൊട്ടുകയെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേട്ടതാണ്. അപ്പോൾ ഒരുപാട് കൊല്ലം പഴക്കമുണ്ട് ഈ കനാലിന്. ഏകദേശം 50 കൊല്ലം അല്ലേ, ഏകദേശം 50-60 കൊല്ലം പഴക്കമുള്ള കനാലായത്. അപ്പോൾ ഈ ഒരു കനാലിൽ ഉരുള് പൊട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതും അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും എന്ത്, ഇവിടുന്ന് അങ്ങ് താഴോട്ട് പോയാൽ ആ വെറും താഴ്ച അങ്ങോട്ട് വരുന്നത്, ആ ഒരു ഭാഗത്തേക്ക് ആ ഉരുള് പൊട്ടിയിട്ട് വെള്ളവും ഇതെല്ലാം കൂടി ഒലിച്ചു പോയേ. ഒന്ന് രണ്ടൊന്ന് പുരേൻ്റെ മുറ്റത്തും അകത്തെല്ലാം വെള്ളം എത്തുകയും ചളി എത്തുകയും എല്ലാം ചെയ്തു. ഭാഗ്യത്തിനായിരിക്കും എന്തായിരിക്കില്ല, അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഓരോടുള്ള ആടുള്ള പുരക്കാരോടെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഇതാ ഇതാ ഉരുള് പൊട്ടിയ സ്ഥലം. ഇത് ശരിക്ക് ഇത്തിരി താഴ്ചയിലും, അതുപോലെ ഇത് കനാലാട്ടോ, ആടുന്ന് ഇങ്ങോട്ടാണ് വെള്ളം, അങ്ങനെ ഇങ്ങോട്ടാണ് വെള്ളം വരുന്നത്. ഇത് ചെയ്യാൻ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ പെരുവണ്ണാമൂഴി ഡാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡാമിന്ന് പെരുവണ്ണാമൂഴി ഡാമിന്ന് വരുന്ന കനാലായത്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോയി ദേവറോയിൽ അക്കുടേറ്റ് പാലവും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കൂടിയല്ല വെള്ളം പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ അക്കുടേറ്റ് പാലത്തിൻ്റെ എല്ലാം ഒരുപാട് പഴക്കമുള്ളതാണ്, അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഇത്രയും വലിയ ലെവലിൽ ഇവിടെ എനിക്ക് അധികം ഇങ്ങനെ ദമ്പത്ത് നിന്നുകൂടാ. കാരണം ഇത്രയും ഒന്നിച്ച് കളയിപ്പോയതാണ്. അപ്പോൾ ഇത് മൊത്തം ഒന്നിച്ച് താഴെ കളയിപ്പോയതാണ് ഇതിൻ്റെ തന്നെ. ഇത് പുലച്ചൊക്കെ 1 മണിക്കോ 2 മണിക്കോ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ, രണ്ടാമത് പകൽ ആരുടെ ഇവിടുന്ന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗം ഇവിടുന്ന് രണ്ടാമത് പൊട്ടി വീണതാണ് കുറേ ഭാഗം. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം എന്താക്കുക, അതൊന്ന് പോയിട്ട് കണ്ടുപോകാം ഇതിൻ്റെ ശരിക്കൊരു ഡേഞ്ചർ മനസ്സിലാക്കണമെങ്കിൽ. കാരണം അതൊരു ചെറിയ ഭാഗം മാത്രം അന്നേരം രണ്ടാമത് പൊട്ടിയത്, അതുതന്നെ ഭയങ്കര വലിയ എന്താ പറയണ്ടേ വലിയ രീതിയിലായിട്ട് പൊട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് ആദ്യം പോയിട്ട് കണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉരുള് പൊട്ടിയ നമ്മൾ രണ്ടാമത് പൊട്ടിയ ഈ ഒരു ഭാഗമായിരുന്നു അത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ശരിക്കും എന്താ പറയണ്ടേ, അത്ര ഈ ചെറിയൊരു ഭാഗം അന്നേരം പൊട്ടിയത്. ഇത് മൊത്തം ഇളകിപ്പോകുമ്പോൾ എങ്ങനെയായിരിക്കും സംഭവം, ഇതൊരു പുരേൻ്റെ 1-2-3 പുരേൻ്റെ അകത്തും എല്ലാം ചളിയും മണ്ണും എല്ലാം എത്തിക്കും. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ വേറെ പറയാനുള്ളത്, ഇവിടെ എല്ലാം നിറച്ച് മീൻ, ചെറിയ മീനിൻ്റെ പൊടി മീനുകൾ പിന്നെ നമ്മളെ പെരുവണ്ണാമൂഴി ഡാമിന്ന് ഈ കനാലിലേക്ക് പോകുന്നതായിരിക്കും. ഇത് കാണാനാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പാറേൻ്റെ ഉള്ളിലെല്ലാമായിട്ട് നിറച്ച് ചെറിയ മീനുകൾ എന്തായിട്ടുണ്ട് മൊത്തം, പിന്നെ വെള്ളം പോയതുകൊണ്ട് എല്ലാം ചത്തുപോയിരിക്കും. അവിടെ എല്ലാം ഒരുപാട് പുരക്കാർക്കെല്ലാം നല്ലോണം കുറേ മീനെല്ലാം കിട്ടിയിരിക്കുന്നു പറയുന്നിരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സംഭവം, കനാലിൽ ഉരുള് പൊട്ടുവാന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇങ്ങനൊരു സംഭവം ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ നമുക്ക് താഴോട്ട് പോയിട്ട് ആ പുരക്കാരോടെല്ലാം ഒന്ന് ഡീറ്റെയിൽസ് പുരക്കാരെല്ലാം പറഞ്ഞുതരുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അവിടെ ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വരുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി താഴെ നിങ്ങോട്ട് കയറാം. ഞാനിപ്പോൾ താഴെ ഭാഗത്തെത്തി, റോഡിൻ്റെ ഭാഗത്ത്. റോഡിൻ്റെ ഭാഗത്ത് ഈ ഒരു വീട്ടിലുള്ള അവസ്ഥ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പിന്നെ പെണ്ണുങ്ങളതിനെ ഉള്ള വലിക്ക് നമ്മൾ എന്താ പറയണ്ടേ മൈക്കിൽ ക്യാമറയിൽ സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഉൾപ്പെടുത്താതെ. ഇതെല്ലാം ഇന്നലെ വന്ന ചളിയും മണ്ണല്ല, ഈ മതിലിൻ്റെ മേലെയാണ് ഉള്ളത് ഇത്രയും ഹൈറ്റിൽ. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ ഇവരെ എൻ്റെ ബേക്കിൽ JCB മാന്തി മൊത്തം മണ്ണെല്ലാം എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രദേശം ഫുള്ള് ഇന്നലെ വെള്ളം ഇങ്ങി താഴെ ഭാഗത്തോട്ട് പിന്നെ എന്ത് മണ്ണും ചളിയെല്ലാം ആയിട്ട് പോകുന്നുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ നിങ്ങൾ ആൾ രണ്ടാൾ നടന്നു പോകുന്ന ഭാഗത്തെല്ലാം ഫുള്ളായിട്ട് വെള്ളം, ആ വീട്ടിലെല്ലാം ഫുള്ള് വെള്ളത്തിലേനും. ഇത് ഈ റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഇതാണ് നിങ്ങൾക്ക് കാണാം, റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ആ പുരേൻ്റെ മുറ്റവും കാര്യങ്ങളെല്ലാം കാണുന്നത് വെറും ഫുൾ ചളിക്കൊട്ടയിലും നിറഞ്ഞു കിടക്കുന്ന. ഇങ്ങനെ മുകളിൽ നിന്ന് ഈ ഒരു നമ്മൾ നേരെ മുകളിൽ നിന്ന് നേരത്തെ കണ്ട ആ ഒരു കാനുണ്ടല്ലോ, ആ ഒരു വെള്ളം താഴോട്ട് പോകുന്നേ മണ്ണും ചളിയല്ലോ, ആ ഒരു ഭാഗം അതിൻ്റെ താഴെ ഭാഗമായി കാണുന്നത്. ഇവിടെ ഇതെല്ലാം വേസ്റ്റെല്ലാം കുറേയല്ലോ ഇതിൽ നിന്ന് എടുത്ത് JCB കൊണ്ട് എടുത്ത് ഇടുക ഇതാക്കുകയെല്ലാം ചെയ്തത്. അത് എന്താ സംഭവിച്ചിരുന്നു, സംഭവിച്ചത് മെന്നാന്ന് രാത്രി ഒരു 11 മുക്കാലാണ്, പെട്ടെന്നൊരു
മഴേൻ്റെ ശബ്ദം പോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഉരുൾപൊട്ടലിൻ്റെ അതേ ഭീഷണിയിൽ വെള്ളം ഇരച്ചു കയറുന്നതാണ് കണ്ടത്. പെട്ടെന്ന് മീത്തലെ നമ്മളെ തറവാട് വീട്ടിൽ നിന്ന് ഓടി വന്ന് തയ സജീവ എന്നുള്ള വീട്ടിലേക്ക് വരുമ്പോഴേക്ക് ആത്തോടി വെള്ളം ഇറങ്ങിപ്പോന്ന സ്ഥിതി അവരുണ്ടായിരുന്നു. ആ ഈ വീട് ഈ വീട് ഡോറ് പിന്നെ പൂട്ടി ഏകദേശം ഉറങ്ങേണ്ട സ്ഥിതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുക്കാലായതുകൊണ്ട് പെട്ടെന്നൊരു വെള്ളത്തിൻ്റെ ഒരു മഴേൻ്റെ ഒരു ശബ്ദം കേട്ടത് കൊണ്ട് പെട്ടെന്ന് ഉറക്കുകൾ ഞാൻ ഇല്ല പുറത്തില്ലായിരുന്നു. ആ ഓ ഓ വലിയ അപകടമായിരിക്കും. പിന്നെ ഒരു പെട്ടെന്ന് കല്ലും മണ്ണും ഒഴുകി വരുന്ന സ്ഥിതിയാണ് വന്ന്. പെട്ടെന്ന് പിന്നെ അപ്പോഴേക്ക് ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഇവരെല്ലാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തോ അതിൽ ഒത്തത്. പെട്ടെന്ന് കനാൽ അടക്കുന്നതുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ഫയർ സർവീസും പോലീസും പിന്നെ നാട്ടുകാരും എല്ലാം എത്തിയുണ്ട്. പിന്നെ വീട്ടിന് ഉടമസ്ഥനെയും വീട്ടിൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരെയും വീട്ടിലേക്ക് നമ്മളെ തറവാടിൻ്റെ വീട്ടിലേക്ക് മാറ്റി. ജ്യേഷ്ഠൻ്റെ മക്കളാണ് നമ്മളെ ഈ വീടിൻ്റെ ഇപ്പുറത്തെ ബാക്ക് ഭാഗത്ത് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ജെ സി ബി ചെറിയ ഇറ്റാച്ചി ഉണ്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്ന. ഇത്രയും ഹൈറ്റിലുള്ള മണ്ണ് ഇവിടെ ഉണ്ട്. അപ്പുറം കാനയിലുള്ളതായിട്ട് ഞാൻ ഇന്ന് നടക്കുന്ന ഭാഗമെല്ലാം വെള്ളം ഒലിച്ച് വന്ന് വെള്ളവും മണ്ണും എല്ലാം കൂടി ഒലിച്ച് വന്ന് മൊത്തം കുളമായി കിടക്കുന്നതാണ്. നേരെ ഇനി ഇലോടി മുകളിലേക്ക് കാര്യം അപ്പുറത്തെ പറമ്പ് അതിലോടി നടക്കാൻ പറ്റില്ല ശരിക്കും, കാരണം ചളിയിൽ നമ്മളെ കാലും കാര്യങ്ങളെല്ലാം താണു. അപ്പോൾ അപ്പുറത്തെ പറമ്പെല്ലാം ഫുള്ളായിട്ട് വെറും ചളിക്കുണ്ടേൽ ഇങ്ങനെ കിടക്കുന്ന. ഓ ഇത് ഫുള്ള് പാറക്കല്ലല്ലോ ഇങ്ങനെ അതിൻ്റെ ആ കോൺക്രീറ്റിൻ്റെ കെനാലിൻ്റെ സൈഡോ അത്രയും താഴ്ചയല്ലേ. ഇതെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം തന്നെ തീരുമാനമില്ല. ആ ഇത് മൊത്തം അവിടെ നേരുന്നു നോക്ക് എങ്ങനെ. ആ ആ ആ അത് ഇല്ലെങ്കിൽ ഇപ്പറുള്ള പുരകളല്ലേ. ചെറിയൊരു കാനുണ്ട് ഇവിടെ ഈ സൈഡിൽ, അതുകൊണ്ട് അതിലും പിന്നെ ഇവിടെ എത്തിയ സമയത്ത് ബാക്കി ഭാഗമല്ലോ നേരെ അപ്പുറത്തെ പറമ്പിലേക്കും പോയി. അപ്പുറത്തെ പറമ്പിൽ അതിൽ എത്ര താഴ്ചയിൽ പിന്നെ ഇതുണ്ടാവും, എത്ര ഹൈറ്റിൽ കല്ലല്ലോ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരു ഒരു മീറ്റർ ഹൈറ്റിൻ്റെ മുകളിൽ ഉണ്ടാ. ആ അത്ര ആ ഭാഗത്തുള്ളതാ രണ്ട് മീറ്ററോളം ഹൈറ്റിലല്ലോ ഇവിടെ ഉണ്ട് എന്ന് ഇവർ പറയുന്നത്. എന്തായാലും ഇവിടെ വന്ന് കാണണ്ട കാഴ്ച തന്നെ. നമ്മൾ കനാലിൽ ഉരുളുപൊട്ടുന്ന പോലത്തെ ഒരു സംഭവം ആദ്യമായിട്ട് കാണുന്നു. ഇങ്ങനെ നമ്മൾ ഈ അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും ഇപ്പം നടന്നിക്കാനാ ഈ കനാല് പൊട്ടൽ ആദ്യമായിട്ട് തന്നെ അല്ലേ. എൻ്റെ മോൻ ഇത് നേരുന്ന ഒരു കനാൽ പൊട്ടിയതിൻ്റെ ഭീകരതയാണ് ഇത്. കനാൽ നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഇതിൻ്റെ ഒരു ഒന്നും തോന്നുക പോലും ചെയ്തില്ല. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നിരന്ന് പോയിക്കല്ലോ അല്ലേ. ഇവിടെ ഒരു കാനയുണ്ട്, ഈ കാനയെ കൂടിയാണ് ഇത് പോകുന്നത്. പക്ഷേങ്കിൽ കുറേ ഭാഗം അതിലോടി പോയി, ബാക്കിയുള്ളത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് അങ്ങ് പോയതുകൊണ്ട് ഈ പറമ്പങ്ങ് നിരന്ന് പോയി. പക്ഷേങ്കിൽ അതുകൊണ്ട് തന്നെ വലിയ എന്താ പറയണ്ടേ ആളുകൾക്കൊന്നും ആയിരിക്കും ഒന്നും പറ്റിയില്ല. അതിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് സമാധാനിക്കാം. മനോരമ ന്യൂസിൻ്റെ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ട്. നമ്മൾ ഉരുള് പൊട്ടിപ്പോയ ആ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഇതിൻ്റെ ശരിക്കുള്ള ഭീകരത നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാം ഉരുള് പൊട്ടൽ പിന്നെ എന്താ മലകളിലും അങ്ങനെ എല്ലാം ഉരുള് പൊട്ടൽ ഒരുപാട് കേൾക്കുകയും കാണുകയെല്ലാം ചെയ്തത്. പക്ഷേങ്കിൽ ഇങ്ങനൊരു സംഭവം ഒരു കനാലിൽ ഉരുള് പൊട്ടുന്ന രീതിയിൽ ഇതുപോലെ ഇത്രയും ഒരു ഭീകരമായിട്ട് ഇങ്ങനെ പോയാൽ എന്താ പറയണ്ടേ ഒരുവിധ ആളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള നാട്ടുകാരായ പോലെല്ലാം പറഞ്ഞതും അത് തന്നെയാണ്. പോലെല്ലാം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം, അല്ലാണ്ട് ഇതിന് മുന്നേ ഒന്നും ഇങ്ങനെ ഒന്നും ഇല്ലേനു. ഇവിടെ ഇപ്പോൾ ഇന്ന് ഒരുപാട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പിന്നെ കാഴ്ചക്കാരിലിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുകളിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഞാനീ പറയുന്നത് ഈ കാണുന്നതൊന്നും കണ്ടു കഴിഞ്ഞാലൊന്നും ഇതൊന്നും മനസ്സിലാവില്ല. ഇത് കാണണമെങ്കിൽ ഇവിടെ വന്നിട്ട് തന്നെ കാണും. എന്താ വെച്ചാൽ ഇനി കണ്ടിട്ട് എങ്ങനെ ഇത് ഇതെല്ലാം ഇന്ന് ഇറന്ന് കിടക്കുന്ന ഫുള്ളായിട്ട് ഈ ഒരു ഒരു കനാലിലെ വെള്ളം അത് രണ്ട് ഭാഗത്തേക്കുള്ളതിൻ്റെ കനാലിൻ്റെ ആ നടുഭാഗം ഇങ്ങ് പൊട്ടിയേറും മൊത്തമായിട്ട് ഒഴുകി ഇങ്ങ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയണ്ടേ ഓരോ ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ ദൂരത്തെങ്കിലും ഉള്ള വെള്ളം ഏകദേശം ഇങ്ങ് പോകുന്നുണ്ടാവും. അത്രയ്ക്ക് അടിച്ചിളകി പോകുന്നതിൻ്റെ ആ ഒരു ഇതായി കാഴ്ചങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതൊന്നും സംഭവിച്ചതെന്ന് വെച്ചാൽ ആ മേലത്തെ പറമ്പ് നിന്നുള്ള വേസ്റ്റ് വെള്ളം ഒഴിവാക്കാൻ കനാലിൻ്റെ അടിയിൽ കൂടി ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. കനാലിൻ്റെ അപ്പുറത്ത് നിന്ന് കനാലിൻ്റെ അടിയിൽ കൂടി ഇപ്പുറത്തേക്ക് ഒരു പാലം ഉണ്ടായിരുന്നു. വേസ്റ്റ് വെള്ളം കനാലിലേക്ക് വരാണ്ടിരിക്കാൻ പറമ്പിൽ മഴ പെയ്യുമ്പോൾ പെയ്യുന്ന വെള്ളം കനാലിൽ വരാണ്ടിരിക്കാൻ
അതിൻ്റെ ഉള്ളിൽ പന്നികളെല്ലാം കയറി കുത്തിയിട്ട് പൊളിഞ്ഞതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അങ്ങ് ഇരുന്ന് പോയതാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെയാണ്. അത് ഏകദേശം 10-50 കൊല്ലം പഴക്കമുള്ളതല്ലേ. അപ്പോൾ അത് മഴ പെയ്യുമ്പോൾ മാത്രം അതിൻ്റെ അടിയിൽ കൂടി വെള്ളം വരുന്നതാണ്. നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ചൂടും മൊത്തം വേർത്തൊലിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയണ്ടത്, ഈ ഒരു കാഴ്ച നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുവാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തതായി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പെരുവണ്ണാമൂഴി ഡാമിന്ന് വരുന്ന കനാലിലേക്ക് വരുന്ന വെള്ളമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുവണ്ണാമൂഴി ഡാമിൻ്റെ ഒരു ഒന്ന് രണ്ട് വീഡിയോ എല്ലാം ഞാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വളരെ പെട്ടെന്ന് കാണാം.